ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ബിന്ദീസ് ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ റൗണ്ട് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ആറ് മെത്തേഡ്സിൽ ഒരു മെത്തേഡാണ് കാണിക്കുന്നത് ബാക്കി അഞ്ച് മെത്തേഡ്സും അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ മെത്തേഡ് നെക്ക് ലൈൻ വിത്ത് ലൈനിങ് ലൈനിങ് വെച്ച് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ഫാബ്രിക് എടുത്തിട്ടുണ്ട് രണ്ടിൻ്റെയും ലെങ്ത്തും വിത്തും സെയിം തന്നെയാണ് ഒന്ന് മെയിൻ ഫാബ്രിക്കായിട്ടും യൂസ് ചെയ്യാം ഒന്ന് ലൈനിങ് ഫാബ്രിക്കുമായിട്ടും ആദ്യം തന്നെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം 5 ഇഞ്ച് ഷോൾഡർ എടുത്തു ആ ലൈനിൽ തന്നെ 3 ഇഞ്ച് നെക്ക് വിഡ്ത്തും എടുത്തു അപ്പം നമ്മൾ ഓൺ ഫോൾഡ് ഭാഗത്തു നിന്നാണ് ഇത് മാർക്ക് ചെയ്തേക്കുന്നത് ഇനി നെക്ക് ഡെപ്ത് എടുക്കുക 5.5 ഇഞ്ചാണ് നെക്ക് ഡെപ്ത് എടുത്തേക്കുന്നത് അപ്പം ഞാൻ നോർമലായിട്ടുള്ളൊരു മെഷർമെൻറ്റിലാണ് ഈ നെക്ക് ലൈൻസ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് 5.5 ഇഞ്ച് എടുത്തു എന്നിട്ട് അവിടെ നിന്നും ഒരു 3 ഇഞ്ച് എടുത്തതാ ഇതേപോലെ കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഈ നെക്ക് ലൈൻ റൗണ്ട് ആക്കി എടുക്കണം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് റൗണ്ട് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ദാ ഈ പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് എടുത്തിട്ട് ദാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് കർവോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കിയെടുക്കാം അപ്പോൾ എപ്പോഴും ദാ ഈ ഒരു ടൂള് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് റൗണ്ടും അതേപോലെ കൈക്കുഴിയും ഒക്കെ വരച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതിയെ ഇനി ഈ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഫാബ്രിക്ക് നമുക്ക് കറക്റ്റായിട്ട് ചുരിദാറിൻ്റെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം എന്നിട്ട് അതേപോലെ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി അപ്പം നമ്മുടെ രണ്ട് ഫാബ്രിക്കും ഉണ്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇനി സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നല്ല വശത്ത് ഇതേപോലെ നെക്ക് വെച്ചു വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം ദാ ഈ ഭാഗത്ത് റൗണ്ടായിട്ടാണ് ഇരിക്കുന്നത് ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ടല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഭാഗം എത്തുമ്പം കറക്റ്റായിട്ട് ഇതേപോലെ പിടിച്ച് റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ പൊങ്ങിയിരിക്കും ആ ഭാഗം കൊണ്ട് ഇങ്ങനെ പൊളഞ്ഞു പോകും കാരണം നമ്മൾ ഈ ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തേക്കുന്ന കാരണം ആ ഭാഗത്തെ നൂലിൻ്റെ ഇഴകളെല്ലാം അകന്നിട്ട് ആ നെക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടത്തില്ല അപ്പം രണ്ട് സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ദാ ഇതേപോലെ ഒന്ന് നോച്ചസ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് നെക്ക് തിരിച്ചിടുമ്പം കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നോച്ചസ് ഇട്ട് കൊടുക്കുന്നത് നോച്ചസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം നമ്മളിപ്പോൾ തയ്ച്ച് ആ തയ്യൽ കട്ടാവാതെ വേണമേ ഇതേപോലെ നോച്ചസ് ഇടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് വലതുവശത്തോട്ടിട്ടിട്ട് ലൈനിങ്ങിൻ്റെ എഡ്ജിക്കോടെ സ്റ്റിച്ച് ചെയ്യണം ലൈനിങ്ങിൻ്റെ എഡ്ജിക്കോടെ സ്റ്റിച്ച് ചെയ്യണം തയ്യൽ തുമ്പ് വലതുവശത്തിട്ടിട്ട് ലൈനിങ്ങിൻ്റെ എഡ്ജിക്കോടെ സ്റ്റിച്ച് ചെയ്ത് വരണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം സ്റ്റിച്ച് ചെയ്യുന്നത് മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിലോട്ട് കയറാതെ ശ്രദ്ധിക്കണേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ലൈനിങ് കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ലൈനിങ്ങിൻ്റെ തുണി ചുരുണ്ട് മുകളിലോട്ട് കീറി വരാതിരിക്കാനും അതേപോലെ തന്നെ അടിയിലുള്ള ആ ഒരു തയ്യൽ തുമ്പില്ലേ അത് ചുരുണ്ട് കയറാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം ആ അടിയിലുള്ള തയ്യൽ തുമ്പ് ഈ ഒരു ലൈനിങ്ങുമായിട്ടങ്ങ് ചേർന്ന് കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും അപ്പം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇതൊന്ന് തിരിച്ചിട്ടിട്ട് തിരിച്ചിടുന്നതിന് മുമ്പ് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് സ്റ്റിച്ച് വീണിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണേ ഇതേപോലെ തിരിച്ചിട്ടിട്ട് അയൺ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ദാ ഇതേപോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അപ്പം ആദ്യമായിട്ടൊക്കെ ഈ ഒരു റൗണ്ട് നെക്ക് ലൈൻ തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തുണിക്കകത്തോട്ട് ഒരു റൗണ്ട് വരയ്ക്കുക എന്നിട്ട് ആ റൗണ്ടിൻ്റെ മുകളിൽ കൂടി ഒന്ന് കറക്കി സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പം നമുക്ക് കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റൗണ്ട് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ എഡ്ജിക്കോടെ സ്റ്റിച്ച് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫാബ്രിക് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കുക എന്നിട്ട് അതിൻ്റെ എൻഡിക്കോടെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ലൈനിങ് വെച്ചിട്ടുള്ള
നെക്ക്ലൈന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് സ്ലീവിൻ്റെ എഡ്ജിൽ ഫിനിഷ് ചെയ്തെടുക്കാം, അതേപോലെ തന്നെ ആം ഹോളിൻ്റെ എഡ്ജും ഒക്കെ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക്ലൈൻ ഫിനിഷിംഗ് ആണ് ഇന്നിവിടെ കാണിച്ചത്. അപ്പം 6 വീഡിയോസും കൂടി ഒരു വീഡിയോ ആക്കിയിട്ടപ്പോൾ ഒരുപാട് ലെങ്തി ആവുന്നത് കണക്ക് തോന്നി, അതുകൊണ്ടാണ് ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അടുത്ത മെത്തേഡ് നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നെക്ക്ലൈൻ ഫിനിഷ് ചെയ്യുന്ന മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുന്ന കാര്യം മറന്നു പോകല്ലേ. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.